ഇസ്രായേൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നാലഞ്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരഞ്ച് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളരുന്നതിന് നമ്മളെടുക്കേണ്ട ഒരു അഞ്ച് സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത് ഇന്നത്തെ രണ്ട് വായനകളുടെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സുവിശേഷ ഭാഗത്ത് നമ്മൾ രണ്ട് ഗണം ആൾക്കാരെ കാണുന്നു. ഒരു ഗണം കർത്താവിനെ വിട്ടുപോയവർ, മറ്റൊരു ഗണം കർത്താവിനെ വിട്ടുപോകാതെ കൂടെ നിന്നവർ. അതാണ് പത്രോസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും. ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു, കൂടെ നിന്ന് വിട്ടുപോകാതെ കൂടെ നിന്നവർ ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വലിയൊരു ജനാവലി അവനെ വിട്ടുപോയി. അതിൻ്റെ കാരണം നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടു. അവർ പറഞ്ഞൊരു കാര്യം, ഈ വചനം കഠിനമാണ്. നിങ്ങൾ ഒന്ന് കൊരിന്ത്യോസ് 3 അതിൻ്റെ 1 വചനഭാഗം വായിച്ചാൽ, 1 3 1 വായിക്കുമ്പോൾ പൗലോസ്ലിയ പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എനിക്ക് നിങ്ങളെ വളരാനുള്ള ഭക്ഷണം തന്ന് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഗുരുവായ ഭക്ഷണം, വളരാനുള്ള ഭക്ഷണം തന്ന് നിങ്ങളെ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങളൊന്ന് വിചാരിച്ചേ, നിങ്ങളുടെ വീട്ടിലെ 6 പ്രായമുള്ള ഒരു കൊച്ച്, 6 മാസം പ്രായമുള്ള കൊച്ച്, അതിന് ചിലപ്പോൾ പാലും കുറുക്കും അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കാം നമ്മൾ കൊടുക്കുക. ഈ 6 പ്രായമുള്ള കൊച്ചിന് നമ്മൾ നല്ല ഉണക്കക്കപ്പ് വെച്ച് പോത്തിറച്ചും കൂടെ കറി വെച്ച് അത് ഇളക്കി വാരി കൊടുക്കും. അതാ കൊച്ചിന് എടുക്കാനുള്ള ശക്തിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അതനുസരിച്ചുള്ള ഭക്ഷണമാണ് കൊടുക്കുക. നല്ല പോത്തിറച്ചിയും ഉണക്കക്കപ്പയൊക്കെ വെച്ച് നമ്മൾക്ക് അത് നല്ല അധ്വാനിക്കുന്നവരും അതുപോലെ വളർന്നവർക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. എന്ന് പറഞ്ഞ പോലെ പൗലോസ്ലിയ പറയുകയാണ്, നിങ്ങൾക്ക് ആത്മീയ തലത്തിൽ വളരാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പഠിപ്പിക്കണമെന്ന് കുറച്ച് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതെടുക്കാനുള്ള ശക്തിയില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മൾ എത്ര തമാശ ഈ ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും അന്നേരം എല്ലാവരും ചിരിച്ച് കുലുങ്ങി ചിരിച്ച് അങ്ങ് പോയെന്ന് വരും. തമാശ കേട്ടിട്ട് ദൈവിക ജീവൻ ഉണ്ടായ, ആത്മീയ വളർച്ച ഉണ്ടായ ആരും, ശരിക്കും പറഞ്ഞാൽ വചനം കേൾക്കുന്നതിന് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി തേങ്ങാപ്പേരിയൊക്കെ ഇടും പോലെ അതതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് അതിനു വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധ തമാശനായിരിക്കരുത്. ജീവനാണ് നമ്മൾ, ജീവൻ നൽകണമെങ്കിൽ അതിന് നമ്മൾ വചനം ഏറ്റെടുക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പാണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി വളരുന്നവരാകണം എന്നുള്ളത് ഉറപ്പായിട്ടും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഹെബ്രായ ലേഖനം എടുത്താലും, ഹെബ്രായ ലേഖനം അതിൻ്റെ 6 1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. അപ്പം നമ്മൾ പക്വത പ്രാപിക്കണം, വളർച്ച പ്രാപിക്കണം എന്നുള്ളത് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ വളർച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ പിന്നെ ആ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്ന ആ പടവുകൾ ചവിട്ടിക്കയറി ആ വളർച്ചയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് ഉപകാരമുള്ള ഐറ്റംസ് ആണോ അതോ ഉപയോഗശൂന്യമായിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത ചപ്പിയവറ് എല്ലാം കൂടെ വാരി പെരയ്ക്കകത്തും അതുപോലെ തന്നെ സേഫിനകത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എല്ലാവരും? ചില പിന്നെ ഉപയോഗശൂന്യമായ ചില കാര്യങ്ങൾ ചിലരുടെ മുറിക്കകത്ത് കയറിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പോലും ഇനി അവർ ഉപയോഗിക്കില്ലാത്ത ചില ചെരുപ്പൊക്കെ ആയിരിക്കും, വള്ളി പൊട്ടിപ്പോയി. എന്നാൽ ഈ സാധനം ദൂരെ കളയുക, അതൊരു ആന്തരിക പ്രശ്നമാണ് കേട്ടോ. നേരൊക്കെ ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോഴൊരു വികാരിയച്ഛൻ്റെ ബാത്റൂമിൽ ഇരിക്കുന്നു. ഞങ്ങൾ അച്ഛന്മാർക്കും ഈ കുഴപ്പമുണ്ടാകാം,
വികാരിയച്ഛൻ്റെ മുറിയിൽ ഒരു മൂന്നാലഞ്ച് ചൂല് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതാ പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അറ്റമെല്ലാം തീർന്നു. ഞാനിത് കണ്ടിട്ട് അച്ഛനോട് ചോദിക്കാൻ പറ്റിയല്ലോ, അച്ഛനെ കണ്ടില്ല, കപ്പ്യാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചൂലല്ല എന്തിനാണ്, ഒരു ഉപയോഗവും ഇല്ലാത്ത ഇതെല്ലാം കൂടെ ഈ സ്ഥലങ്ങളെ ഞാൻ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിരുന്നത് ഒരു ദൂരെ കളയാൻ മേലായിരുന്നു. പിന്നെ കപ്പ്യാരെ തിരിച്ചു പറഞ്ഞ എന്നാന്നറിയാം, ഓവ ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചാ, അച്ഛാ ഈ സാധനമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്കട്ടെ, നമുക്ക് പുതിയ ഒരു ചൂലുണ്ടല്ലോ അതുപോലെ ഈ പഴയ ചൂലൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്കട്ടെ. അതിന് അച്ഛൻ മറുപടി ആയിട്ട് പറഞ്ഞ, അത് നിന്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കണേ. അതോടുകൂടി പിന്നെ ക്ലീനിങ് എല്ലാവരും നിർത്തി. അതാ ഞാൻ പറഞ്ഞ ചിലരുടെ ഒരു പ്രശ്നം, പല്ല് തേക്കണ ബ്രഷാണേലും ഞാൻ കണ്ടിട്ടുണ്ട്, ആ പിടിക്കണ പോലെ അല്ല പ്രധാനപ്പെട്ടത്, അതിനറ്റത്തുള്ള ഇത് ഈ പല്ലിനിടയിലേക്ക് കയറണതാ, അതില്ല, അത് തേച്ച് തേച്ച് അതെല്ലാം തേഞ്ഞ് തീർന്നു. എന്നാൽ ഈ കോലും കൊണ്ട് തേച്ചോണ്ടിരിക്കുന്നവരെ കാച്ചില്ലാഞ്ഞിട്ടൊന്നുമല്ല. ബ്രക്കെങ്ങാനും ആരെങ്കിലും ഒരു കോല് മേടിച്ചു അല്ല ബ്രഷ് മേടിച്ചു കൊടുത്താലും ഈ കോല് അത് കളയുകയല്ല, അതെവിടെയെങ്കിലും മൂലയ്ക്ക് ചാരി വെക്കും. ഇതെന്തിനാന്ന് അവിടെ ഇരിക്കട്ടെ, പിന്നെ എങ്ങാനും വല്ലതും കുപ്പിയിൽ നിന്ന് തോണ്ടിയെടുക്കേണ്ടി വരുവാണ്, അന്നേരം നമ്മളെ കോല അന്വേഷിച്ച് പോകണ്ട, അന്നേരം ഒരു കോല് കിട്ടിയല്ലാഞ്ഞിട്ടാണ്, ഇതൊന്നുമല്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ വെക്കണം, ഉപയോഗശൂന്യമായത് ദൂരോട്ടുകളാണ്. ഇനി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഒന്നിനും ഉപകരിക്കാത്ത ഈ സാധനത്തെ നമ്മൾ എന്തേരം പൂട്ട് പൂജിക്കും. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. നമുക്ക് രാവും പകലോട് ചേർത്ത 24 മണിക്കൂർ, ഇതിൽ എത്ര മണിക്കൂറാണ് നമ്മൾ ആത്മാവിൻ്റെ കാര്യത്തിൽ ദിവസം ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കില്ലാത്തവരുണ്ട്, ദിവസം ഒരു 5 മിനിറ്റ് പോലും വചനം വായിക്കില്ലാത്തവരുണ്ട്, ദിവസം 6-7 പേര് 6-7 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, പക്ഷേ ഒരു 5 മിനിറ്റ് പോലും വചനം വായിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നല്ല, നമ്മൾ പൂവിട്ട് പൂജിക്കുന്ന ആരെയാണ്, ഒന്നിനും ഉപകരിക്കാത്ത ശരീരം. ശരീരം പറയുന്നതനുസരിച്ച് രാവും പകലും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവരെ ദൈവത്തിൻ്റെ സ്വരോ ആത്മാവ് ശരിക്കും നമ്മൾ പ്രാർത്ഥനയുള്ളവരാണെങ്കിൽ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് കർത്താവ് മന്ത്രിക്കുന്ന സ്വരം കേൾക്കാൻ പറ്റുന്നതാണ്, അതാ വചനം പറയുന്നത്. അപ്പം അത് കേട്ട് അത് കേട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിലായിരിക്കും നമ്മൾ വ്യാപരിക്കുന്നത്, കാരണം ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മേഖലയിലാണ്. അപ്പം അതുകൊണ്ട് ശരിക്കും വളർന്നവർ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഒരു കാര്യം, നമുക്ക് ശരീരത്തെക്കാൾ ഉപരിയായിട്ട് ആത്മാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പറ്റണം. ശരീരത്തെക്കാൾ ഉപരിയായിട്ട് ആത്മാവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെയുള്ളവർക്കാണ് ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കാനും അതനുസരിച്ച് ഉന്നതമായ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനും സാധിക്കുന്നത്. വലതുകാരം ഒന്ന് ഉയർത്തി ഈ ഒരു ദൈവിക ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഉടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹലേലുയ, ഹലേലുയ, ഹലേലുയ. കർത്താവേ, ഞങ്ങളുടെ ചിന്തയിൽ, ആഗ്രഹങ്ങളിൽ, ഞങ്ങളുടെ പ്ലാനുകളിൽ, പദ്ധതികളിലെല്ലാം ഉന്നതമായ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹലേലുയ, ഹലേലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു കാര്യം, നമ്മൾ വളർന്നവരെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ചിലർക്ക് അവരുടെ തലയ്ക്കകത്തിരിക്കണ എന്നറിയോ, വളർച്ച വളർച്ച എന്ന് പറഞ്ഞ കഴിഞ്ഞ ധ്യാനത്തിൽ ഞാൻ കൂടിയപ്പോൾ എനിക്ക് ഭാഷാവരം കിട്ടി, ഈ ധ്യാനത്തിൽ ഞാൻ കൂടുമ്പോൾ ദർശനവരവും കൂടെ കിട്ടും, ഒരു വരവും കൂടെ കിട്ടുകയാണെങ്കിൽ ഓക്കെ. കഴിഞ്ഞ ധ്യാനത്തെക്കാളും ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഞാൻ വളർന്നു. ഇതാണ് ശരിക്കും ആത്മീയ വളർച്ച. നിങ്ങൾ ആ 1 കൊരിന്ത്യർ 13 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. മാലാഖയുടെ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയാലും സ്നേഹമില്ലെങ്കിൽ വട്ടപൂജ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റെല്ലാ വരങ്ങളും വരദാനങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹത്തിൽ വളർന്നിട്ടില്ലെങ്കിൽ ദൈവം ഇടുന്ന മാർക്കാണ് വട്ടപൂജ്യം. പതിവുണ്ട്. ശരിക്കുള്ള വളർച്ച എന്താണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അത് നമ്മൾ പഠിക്കണം. നമ്മൾ വേണയാം യോഹന്നാൻ്റെ സുവിശേഷം എടുത്തേ, യോഹന്നാൻ 21-ാം അധ്യായം, അതിൻ്റെ 15 മുതലുള്ള ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ
ഉത്ഥാനം ചെയ്ത കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്ന അവിടെ ഒരു 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 സംഭാഷണം, ഒരു സ്നേഹ സംഭാഷണം നടക്കുന്നത് കാണാൻ പറ്റും. ഇന്നും അസാധ്യമായ കാര്യമൊന്നുമല്ല. എനിക്കറിയാവുന്ന ചില വ്യക്തികളുണ്ട്, അവര് നടക്കണ വഴിയൊക്കെ ദൈവത്തോട് സംസാരിച്ച്, പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച്, യേശുവിനോട് സംസാരിച്ച്, യേശുവിനോട് ചോദിച്ച്, യേശുവുമായിട്ട് ആലോചന ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഈ സംഭാഷണം അന്നത്തേത് കൊണ്ട് നിലച്ചു പോയിട്ടൊന്നുമില്ല. നമുക്കും വേണമെങ്കിൽ അതിലേക്ക് വരാൻ പറ്റും. നല്ല പ്രാർത്ഥനാ ജീവിതം നമുക്ക് പണിതുയർത്താൻ പറ്റും. ആ ഇവിടെ അങ്ങനെയൊരു സംഭാഷണം. ഇനി 22 വായിച്ച് 22 ശരിക്കുള്ള ആത്മീയ വളർച്ച എന്താണെന്ന് കർത്താവ് വചനത്തിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 22 എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 21:22 യേശു പറഞ്ഞു, ഓക്കെ, ഓ സോറി, അതിന് മുമ്പ് 18 വായിച്ചു. 18 എന്നാലേ കുറച്ചുകൂടെ മനസ്സിലാവും. 18 വചനം കേട്ടോണം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം മരമുറുക്കി നിനക്കിഷ്ടമുള്ളടത്തേക്ക് പോയി. ഈ വളരാത്തവരുടെ ഒരടയാളം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വളരാത്തവർ ചെയ്യുന്നൊരു കാര്യം, നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കും. നിന്റെ ഇഷ്ടം, നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളടത്തേക്ക് നീ പോകും. നീ വചനം പറയുന്നതല്ല, വീട്ടുകാർ പറയുന്നതല്ല, അതൊന്നുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, എൻ്റെ ഇഷ്ടം. അങ്ങനെ നടക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ചില ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ അവരുടെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ അച്ഛ, അവര് അവരുടെ തോന്നല്, അവരുടെ ഇഷ്ടം. ഒരപ്പം പറയാണ്, എൻ്റെ മകനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ആ പരിക്കകത്തുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടി. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ വലിയ പ്രശ്നമാണ്. നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചോദിച്ചൊരു കാര്യം, അത് വേണ്ട, അത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ലെന്ന്. ഇവിടെ നോക്കിയ ശരിക്കും കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്. നീ വളർന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നോ പറഞ്ഞാൽ, അല്ല അത് ഞാൻ പിടിച്ച് മേടിച്ചിട്ടേ ഉള്ളെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാകത്തില്ല. മാതാപിതാക്കൾ അത് അത് വേണ്ട, അത് ശരിയായി അല്ല, അതിനുള്ള ഒരവസ്ഥ നമുക്കില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് പറഞ്ഞു പോകാൻ പറ്റണം. അങ്ങനെയുള്ളവരാണ് ആത്മീയ വളർച്ച പ്രാപിച്ചവർ. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളടത്തേക്ക് നീ പോയി. പ്രായമാവുമ്പോൾ, ഇത് വയസ്സാകുന്ന കാര്യമൊന്നുമല്ല, നല്ല വയസ്സായിട്ടും ഒറ്റ മുടി പോലും നരയ്ക്കാതില്ല ആ അവസ്ഥയിലെത്തിയിട്ട് പോലും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവർ. ഇപ്പോഴും അവർക്ക് പിടിവാശയാണ്, അവരുടെ ആഗ്രഹമാണ്, അവരുടെ ശരീരത്തിൻ്റെ ഇഷ്ടമാണ്, ശരീരത്തിൻ്റെ പ്രവണതയാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഇത് ശരിക്കും പ്രായമാകുക എന്ന് പറഞ്ഞാൽ മുടി നരയ്ക്കുന്ന കാര്യമല്ല. ആത്മീയമായിട്ട് നീ വളർന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഇഷ്ടങ്ങളെക്കാളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ വില കൽപ്പിക്കും. നിന്റെ ഇഷ്ടം നടക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് സന്തോഷത്തോടെ പറയാൻ പറ്റും. എല്ലാം മനസ്സില്ലാ മനസ്സോടെ പറയും, അല്ല ഈശോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും സന്തോഷത്തോടെ, കർത്താവിന് കൊടുക്കുന്നത് സന്തോഷത്തോടെ. നിങ്ങളുടെ പ്ലാനുകൾ കൊടുക്കുന്നതായിരിക്കാം, ആഗ്രഹങ്ങൾ കൊടുക്കുന്നതായിരിക്കാം, പണം കൊടുക്കുന്നതായിരിക്കാം, എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അങ്ങേയറ്റം സന്തോഷത്തോടെ അത് കൊടുക്കണം. അപ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ കർത്താവിന് വേണ്ടി ജീവിക്കും. നിങ്ങൾക്കറിയാലോ ഉത്ഥാനത്തിൻ്റെ ആ ഒരു ആനന്ദത്തിലാണ് ഇപ്പോഴും, അതിൻ്റെ ലഹരിയിലാണ് നമ്മളിപ്പോഴും കഴിയുക. 2 Corinthians 5:15 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്തവന് വേണ്ടി ജീവിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്തവന് വേണ്ടി ജീവിക്കണം. ഓക്കെ, നമ്മളിനി ഒരു 4-5 സ്റ്റെപ്സ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കും, നല്ലതാണ്. ആത്മീയമായിട്ട് വളർന്നു, ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആധ്യാത്മിക വളർച്ചയുള്ളവരായിട്ട് വ്യാപരിക്കാൻ പറ്റണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ചില വഴികൾ ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 സ്റ്റെപ്പാണ് പ്രാർത്ഥനാ ജീവിതം.
എനിക്കറിയാലോ നിങ്ങള് ഇങ്ങോട്ട് കയറി വരുമ്പോ ഇവിടെ മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് അവിടെ അല്ലേ. ഈ അൾത്താരയിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ആദ്യത്തെ സ്റ്റെപ്പ് കാലൂത്തു, പിന്നെ അടുത്ത കാലാണേലും രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വെക്കും, അതിനുശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വെക്കും. ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഈ ആത്മീയ വളർച്ചയ്ക്ക് ആദ്യം കുത്തേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട സ്റ്റെപ്പാണ് പ്രാർത്ഥനാ ജീവിതം. കഴിഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം 3:14 വായിച്ച അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് പോലും, അതുപോലെയാണ് നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തത് പോലും അവനോട് കൂടെ ആയിരിക്കുക, അവനോട് കൂടെ ആയിരിക്കുക. ശരിക്കും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവര് പ്രാർത്ഥിച്ചേ പറ്റൂ. വേണേ 24 മണിക്കൂറും ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവർ ആകണമെന്നൊന്നുമില്ല. ദൈവത്തോട് കൂടെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവര് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, തന്നോട് കൂടെ ആയിരിക്കുക. അവിടെ നിന്നും ദൈവം നമ്മളെ ഇറക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു വിടുമ്പം പോയാലേ കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മീയ മരവിപ്പും, അതല്ലെങ്കിൽ ദൈവ വചനം പറയുമ്പോൾ വചനം പറയുന്നവർക്ക് തന്നെ പാറ പൊട്ടിക്കുന്ന അനുഭവം? എന്നാ പറ്റിയിരിക്കുന്നത്? നമുക്ക് ആ വചനം എടുക്കേണ്ട പോലെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, വചനം സ്വീകരിക്കപ്പെടാത്തതുകൊണ്ട്. പണ്ട് പ്രിയപ്പെട്ടവര്, വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും എല്ലാം ഒരുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുക, കർത്താവിനോട് കൂടെ ആയിരിക്കുക. എനിക്കറിയാലോ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത്യത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടന്നത് പ്രാർത്ഥനയുടെ വെളിച്ചത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 11 വായിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന എന്ത് പറഞ്ഞ ലൂക്ക 11:1 വചനം വേണമെന്ന് വായിച്ചു. ലൂക്ക 11:1 അവനൊരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പല കാർന്നവന്മാരും പിള്ളേരോട് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നേരേജുവേ ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവർ പ്രാർത്ഥിക്കാതെ, നേരേജുവേ ജീവിക്കാതെ പിള്ളേർക്ക് ഉപദേശം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പതിവുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആധികാരികമായിട്ട് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം തന്നെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അതിൻ്റെ 9 എടുത്തു കഴിഞ്ഞാൽ 28 വചനങ്ങൾ ഇതാ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്, അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ വസ്ത്രം വെണ്മ പോലെ ശോഭിച്ചു. അസാധാരണമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. സാധാരണ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമല്ലോ, വിശുദ്ധ ബലി അർപ്പിക്കുക, എന്നിട്ടും നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അതുപോലത്തെ വല്ലതും കാണുന്നുണ്ടോ? എൻ്റെ വസ്ത്രം കിടന്ന് തിളങ്ങുന്ന പോലെ തിളക്കമുള്ള കുപ്പായി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു തിളക്കമുണ്ടാവും. സാധാരണ കാര്യം, പക്ഷെ ഇത് അസാധാരണ കാര്യം. കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അസാധാരണമായ കാര്യം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു എന്ന് പറഞ്ഞാൽ അസാധാരണ കാര്യം സംഭവിക്കാമെന്ന് പ്രാർത്ഥിച്ചാൽ. നമുക്കൊരു ആത്മീയ വളർച്ചയാണെങ്കിലും ഉണ്ടാകണമെങ്കിൽ അതിനായിട്ട് നന്നായിട്ട് നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 6 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. മർക്കോസ് 6, കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട്. അതിനുശേഷം നമ്മൾ കാണുകയാണ് രാത്രിയുടെ 4 വെളുപ്പിനെ 3 വരെയുള്ള സമയം, 3 തുടങ്ങുന്ന സമയം. അതുവരെ പ്രാർത്ഥിച്ചിരുന്ന കർത്താവ് ആ പ്രാർത്ഥനയിൽ അവൻ കണ്ട ഒരു കാര്യം, ശിഷ്യന്മാരൊരു പ്രതികൂല സാഹചര്യത്തിലാണ്. അവൻ എഴുന്നേറ്റ് വെള്ളത്തിന് മുകളിൽ കൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്ന കാണാൻ പറ്റും. നമ്മളൊക്കെയാണ് എഴുന്നേറ്റ് വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് എവിടെയെങ്കിലും ചെറിയ കുളമോ വെള്ളമോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് പിള്ളേരാണേലും അതിനകത്ത് പോയി പെടാതിരിക്കാൻ. ഇവിടെ നോക്കി, അസാധാരണ കാര്യം ചെയ്യാൻ അവന് സാധിച്ചതിൻ്റെ പിന്നിൽ ഉണ്ടായൊരു കാര്യമാണ് അവൻ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റാണ് അതിലേക്ക് പോയത്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെടുക്കേണ്ട
രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ആ കുറച്ച് പരിത്യാഗ പ്രവൃത്തികൾ നമ്മുടെ പ്രാർത്ഥനയിൽ എടുക്കാൻ തയ്യാറാകും. പരിത്യാഗ പ്രവൃത്തികൾ ബൈബിളിൽ ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. പരിത്യാഗ പ്രവൃത്തികൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സംഭവങ്ങൾ. നിങ്ങൾ ആ യൂദിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം, യൂദിത്ത് 4:9 വചനം എടുക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും പരിത്യാഗ പ്രവൃത്തി എടുത്ത് പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തെ കാണാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് എന്നായിരുന്നു? അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരുവിധത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാതിരുന്നിടത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് രക്ഷിക്കാൻ ഒരു വഴി അങ്ങ് തുറന്നു. ഒരുവിധത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മരണം അവിടെ ഒഴിവായി. അതിനുള്ള കാരണം അവർ പരിത്യാഗ പ്രവൃത്തി എടുത്ത് പ്രാർത്ഥിച്ചു. ഒന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു, എളിമപ്പെട്ട്. രണ്ടാമത്തെ കാര്യമാണ് അവരെല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ കാര്യമാണ് അവരെല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇതിനകത്ത് എല്ലാം ഒരു പരിത്യാഗമുണ്ട്, പരിത്യാഗം ഒരു സഹനമുണ്ട്. ഇനി അതെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഫലമണിയുന്നത് കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇവിടെ മരണം മാറി, നമ്മുടെ ശരീരത്തിൽ ഒരു അലർജി പോലും മാറുന്നില്ല. എത്ര ദിവസങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്, പക്ഷെ ഇത്രയും പോലും സംഭവിക്കാതിരിക്കുന്ന സാഹചര്യം. എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മൾ പരിത്യാഗ പ്രവൃത്തികളിലൂടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫലം ഡിഫറൻ്റ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. ഇനി ശാരീരികമായിട്ടുള്ള സൗഖ്യം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയ വളർച്ച. സൗഖ്യം കിട്ടിയാൽ പോലും വളർച്ച ഉണ്ടാണെങ്കിൽ ശരിക്കും നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് കീഴടക്കി മുമ്പോട്ട് പോകുന്നവർക്കാണ് ശരിക്കും ആത്മീയ വളർച്ച സമ്പാദിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. നിങ്ങളുടെ തന്നെ കാര്യമായിരിക്കണം നിലോട്ടോ, നിങ്ങൾ വേണേ ഒത്തിരി വിളിച്ച് നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വരാതിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഒന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ, പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പിന്നെയും പിന്നെയും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക, കാരണം അവരുടെ വീട്ടിലുള്ള ഒരാളുടെ മാനസാന്തരം സംഭവിക്കാൻ വേണ്ടി അവരെ വിളിച്ചിട്ട് അവർ ജന്മം ചെയ്താൽ വരത്തില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാ എസ്രായുടെ പുസ്തകം 9:5 വായിച്ചാൽ, എസ്ര 9:5, സമൂഹത്തിന് വേണ്ടി വില കൊടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ കാണാൻ പറ്റും. എസ്ര പ്രവാചകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവസിച്ചു. സായാഹ്ന ബലിയുടെ സമയമായപ്പോൾ മുട്ടിന്മേൽ വീണ് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് അതിനകത്ത് ത്യാഗമില്ലേ? നല്ല ത്യാഗം, നല്ല ത്യാഗം. ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അത്ഭുതകരമായിട്ട് ദൈവം ആ സമൂഹത്തെ നവീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ത്യാഗോജ്വലമായ പ്രാർത്ഥന രണ്ടാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഇന്നത്തെ ആദ്യ വായന നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചെങ്കിൽ, ലിദ്ദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പത്രോസിനെ അവരെ ആളയച്ച് വരുത്തുന്നത് കാണാൻ പറ്റും. ഇനി അവിടെ രണ്ട് അത്ഭുതങ്ങൾ ഈ അപ്പസ്തോല പ്രവർത്തനം 9 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് അത്ഭുതങ്ങൾ, ഒന്ന് അനിയാസ് അനയാസ് അല്ലേ ഐനിയാസ് 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 8 വർഷമായിട്ട് രോഗം ബാധിച്ചു കിടന്ന, 8 വർഷമായിട്ട് തളർബാധം പിടിച്ചു കിടന്ന ഐനിയാസ് പത്രോസ് അവനെ എഴുന്നേറ്റ് നടന്നോളാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു. വീണ്ടും നമ്മൾ കണ്ട് തബീത്ത 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 എന്ന പേരിൻ്റെ അർത്ഥം തന്നെ മാൻപേട. തബീത്ത അവളെ അവൾ മരിച്ചുപോയതാണ്. അപ്പം അതുകൊണ്ടാണ് പത്രോസിനെ അവർ വിവരമറിയിച്ചു, വേഗം വരണമെന്ന് പറഞ്ഞു. പത്രോസ് വന്ന് മുകളിലത്തെ നേരെ അവളെ കുളിപ്പിച്ചൊക്കെ കടത്തിയിരിക്കരുത്. അവിടെ ചെന്നിട്ട് പത്രോസ് പ്രാർത്ഥിച്ചു, തബീത്ത എഴുന്നേൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അധ്യായത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു നല്ലതാണ്. അത് നിങ്ങൾ ആ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായവും 9-ാം അധ്യായമാണ്, 10-ാം അധ്യായം കൂടെ വായിക്കും. രണ്ട് അധ്യായങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ഉം 10-ഉം അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൊർണേലിയസിനെ കുറിച്ച്, മറ്റൊന്ന് ഈ തബീത്തയെ കുറിച്ച്. തബീത്ത
അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവള് നല്ല വിശ്വാസം, പ്രാർത്ഥന ഇതൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. ആ കൂടെ അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് സൽപ്രവൃത്തികൾ, രണ്ടാമത്തേത് ദാനധർമ്മം. സൽപ്രവൃത്തികളും ദാനധർമ്മവും, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഒന്ന് രണ്ട് അധ്യായങ്ങൾ, ഒന്ന് തീമത്തി 6:18 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. പിന്നെ തീത്തോസിന് എഴുതിയ ലേഖനം 2:3 ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സൽപ്രവൃത്തികൾ, ആ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തീത്തോസിനോട് പൗലോസ് പറഞ്ഞൊരു കാര്യം, നീ പോയിട്ട് ട്രെയിൻ ചെയ്യുക ആൾക്കാരെ. എന്തിനാണെന്നറിയോ? സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അവരുടെ വിശ്വാസവും അവരുടെ പ്രയത്നങ്ങളും നിഷ്ഫലമാകാതിരിക്കും. രണ്ട് ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞോ, ഭയങ്കരം പ്രാർത്ഥന, നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. പക്ഷേ ഒരു സൽപ്രവൃത്തിയോ ദാനധർമ്മമോ ചെയ്യുന്ന കാര്യം വരുമ്പോൾ ഒരു കണ്ണടയ്ക്കും ഹൃദയം അടയ്ക്കും. വേറെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓയ്യോ രാവും പകലും വേണേ ഒരു സൽപ്രവൃത്തികൾ ചെയ്യും. പക്ഷേ പള്ളിയിൽ ഒന്ന് പോവുക, പ്രാർത്ഥിക്കുക, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക, അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ അവർ കണ്ണും അടയ്ക്കും ഹൃദയം അടയ്ക്കും. ഇതല്ല ശരിക്കും. ഇവര് കൊർണേലിയസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും അതുപോലെ തന്നെ തബീത്തായുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ, മനോഹരമായ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച പോയത് പ്രാർത്ഥന, സൽപ്രവൃത്തികൾ, ദാനധർമ്മം. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? ഈ പെങ്കൊച്ചു മരിച്ചു പോയിട്ടും അവളെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ജീവനിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ദൈവം അവൾക്ക് വേണ്ടി പത്രോസിലൂടെ അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലത്തെ ഒരു ജീവിതമാണ് അവൾ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെയൊക്കെ പ്രവൃത്തികൾ, നമ്മുടെയൊക്കെ മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ചാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് മുമ്പോട്ട് നയിക്കുക. 4 സ്റ്റെപ്സ് നമ്മൾ കണ്ടു, ഓർക്കുന്നുണ്ടോ? 1 പ്രാർത്ഥന, 2 പരിത്യാഗ പ്രവൃത്തികൾ, 3 സൽപ്രവൃത്തികൾ, 4 കാര്യമാണ് ദാനധർമ്മം. ദാനധർമ്മത്തെക്കുറിച്ച് ഇതാ പ്രഭാഷകൻ്റെ പുസ്തകം പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദാനധർമ്മം ശരിക്കും വെള്ളം അഗ്നിയെ കെടുത്തുന്നത് പോലെ നമ്മുടെ പാപത്തിന് പരിഹാരമായിക്കൊള്ളുന്ന പറഞ്ഞു. നിങ്ങൾക്ക് ഒരു നിക്ഷേപം കരുതി വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നും അല്ല, നമ്മൾ എവിടെയെങ്കിലൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുന്നതല്ല, ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം. അതാണ് ദൈവമക്കൾക്ക് കർത്താവ് വചനത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും കൽപ്പിക്കാതെ കണ്ട് നമ്മുടെ മനസ്സ് പറയുന്ന, നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ മാത്രം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാൻ പറ്റും. ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. വേണേൽ കാശുണ്ടാക്കാൻ പറ്റിയേക്കാം, മറ്റു പല കാര്യങ്ങളും സംഭവിച്ചേക്കാം, ആത്മീയ വളർച്ച നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ആ ഒരവസ്ഥയിൽ പോകുമ്പോൾ. 5 കാര്യമാണ് പാപരഹിത ജീവിതം. നിങ്ങൾ നിയമാവർത്തന പുസ്തകം അതിൻ്റെ 11:12-13 വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കാണാൻ സാധിക്കും. പാപരഹിത ജീവിതം മാത്രമല്ല, നിങ്ങൾ യൂദിത്തിൻ്റെ പുസ്തകം 11:10 വായിച്ചാൽ, യൂദിത്ത് 11:10 അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ പാപം. പാപം ചെയ്യാത്തിടത്തോളം കാലം ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതാ ജോഷുവയുടെ പുസ്തകം 7 കാതലായ സന്ദേശം 11:12 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തോറ്റില്ലേ, നിങ്ങൾ തോറ്റു തിന്നം പാടി. എന്താ കാരണം? നിങ്ങൾക്ക് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ പറ്റിയില്ല, കാരണം നിങ്ങളുടെ പാപം. അപ്പം അതുകൊണ്ട് പാപരഹിത ജീവിതം, ഈ 5 ഇതൊരു ആത്മീയ വളർച്ചയ്ക്കുള്ള സ്റ്റെപ്സായിട്ട് നമ്മൾ കണ്ട്, അത് നിരന്തരം ആ സ്റ്റെപ്സ് കയറാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സുവിശേഷം പ്രചരിപ്പിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കും. ഈ വലിയ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.